اللهم وفر حلنا من بركاته وسهل سبيلنا إلى خيراته ولا تحرمنا قليلا من حسناته يا هادي المؤمنين برحمتك يا أرحم الراحمين صلى الله تعالى وسلم سامي زمان صلى الله السلام عليكم ورحمة الله പരിശുദ്ധ മായ നിസ്കാരം അത് ജീവിതത്തിൽ ഗൗരവതലത്തിൽ ശ്രദ്ധിക്കേണ്ടതിന്റെ അത്യാവശ്യത്തെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതുകൊണ്ട് യാത്രക്കാരായ ആളുകൾ പലപ്പോഴും അജ്ഞത കൊണ്ടോ അറിവുകേടുകൊണ്ടോ അബദ്ധം കൊണ്ടോ നിസ്കാരം കവാക്കുന്നത് വ്യാപകമായി കാണാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. സത്യത്തിൽ നിസ്കാരം എന്നത് അള്ളാഹു വിളിച്ചോർത്ത് കിട്ടുക, അടിമയെ കിട്ടുക എന്നൊരു തത്വം കൂടിയാണ്. ഭൂമിലോകത്ത് നമ്മൾ ഇറങ്ങി വന്നപ്പോ ഭൂമിയിലെ വ്യാപാരം, ഭൂമിയിലെ ദാമ്പത്യ ജീവിതം, ഭൂമിയിലെ കുടുംബജീവിതം, ഇതിനൊക്കെയിടയിൽ മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെടുകയും ഉത്തരവാദിത്വവും ബാധ്യതകളും പൂർത്തീകരിക്കുന്ന നെട്ടോട്ടത്തിന്റെയും ഇടയിലാണ്. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനകൾ മറന്നോ എന്ന പരിശോധനയാണ് സത്യത്തിൽ നിസ്കാരത്തിലുള്ളത്. എന്ന് നിങ്ങൾ എവിടെയായിക്കോളെ, പക്ഷെ വിളിച്ചാ വരണമെന്ന്. ഓഫീസിലൊരു ബെല്ലുണ്ടാവും, ഹോട്ടലൊക്കെ ആണെങ്കിൽ കേശേരി ഇരിക്കുന്ന അവിടെ ഒരു ബെല്ലുണ്ടാവും. സപ്ലയർമാർക്ക് അങ്ങനെ പണിയെടുക്ക, ഭക്ഷണം പാകം ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ പാകം ചെയ്യ, ക്ലീനിങ്ങിന്റെ ആളുകൾക്ക് അങ്ങനെ ക്ലീൻ ചെയ്യ. പക്ഷെ കശേരിയിൽ ഇരിക്കുന്ന ആൾ ഈ ബെല്ലടിച്ച എല്ലാരും നോക്കണം. അതതിന്റെ കണക്ക്, ഒരാഴ്ച അടിച്ചു വന്നില്ല, രണ്ടെട്ടം അടിച്ചു വന്നില്ല, മൂന്നെട്ടെട്ടം അടിച്ചു വന്നില്ല, പണിക്കാരെ ഒഴിവാക്കിയിട്ട് വേറെ പണിക്കാരിറക്കും. പിന്നെ ഇതിനാ ബെല്ലവിടെ കൂടെ നിശ്ചിക്കണം. വീട്ടിലൊക്കെ ഉത്തരവാദിത്തപ്പെട്ട കുടുംബനാഥന്റെ റൂമിൽ ഓഫീസിൽ ഒരു ബെല്ലുണ്ടാവും. ഭാര്യ അടുക്കളയിലേക്കോട്ടെ, ഭക്ഷണം പാകം ചെയ്യിക്കോട്ടെ, കുട്ടികളൊക്കെ പത്രം വായിച്ചോട്ടെ, സ്കൂളിൽ പഠിച്ചോട്ടെ, പക്ഷെ വാപ്പ ബെല്ലടിച്ചാൽ അവിടെ വരുന്ന ഒരാള്, അതന്നെ കണക്ക്. ബെല്ലടിച്ച അവിടെ ഒന്നാണല്ലോ. സ്കൂൾ ഓഫീസ് റൂമില് എച്ച് എമ്മിന്റെ റൂമിലൊരു ബെല്ലുണ്ടാവും, കോളേജിലെ പ്രിൻസിപ്പളിന്റെ റൂമിലൊരു ബെല്ലുണ്ടാവും, അധ്യാപകന്മാര് പഠിപ്പിക്കട്ടെ, കുട്ടികൾ പഠിക്കട്ടെ, എച്ച് എം ബെല്ലടിച്ചാൽ ഓഫീസിൽ ആളെത്തണം, അതതിന്റെ കണക്ക്. എന്നതുപോലെ ഭൂമിയിൽ വ്യാപാരം നടക്കട്ടെ, കുടുംബന്ധം നടക്കട്ടെ, പണികളും നടക്കട്ടെ, പക്ഷെ ബെല്ലടിച്ചാല് ഒപ്പിടാൻ വരണം. ഏതാ ബെല്ല്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഹയ്യാ അലസ്സലാ, അത് അല്ലാന്റെ ബെല്ലാണ്. അതടിച്ച ആള് വന്നോളാം, ഒരു ഒപ്പിട്ട് കണ്ടു പോകണം. ചില സമയത്തൊക്കെ ഈ ഒപ്പിടല് നാളെ വരാൻ പറ്റിയില്ലെങ്കിൽ ഇന്നൊരു ഒപ്പിട്ട് പോകാനുണ്ട്, അങ്ങനല്ലേ? അല്ലേ, ആ ഒപ്പ് മാത്രം വാങ്ങി പോലില്ലേ? അല്ലെ, അങ്ങനല്ലേ? നാളെ വരാൻ പറ്റില്ല എന്നാ ഒപ്പ് ഇന്ന് വാങ്ങും, അല്ലെങ്കിൽ ഇന്ന് ഒപ്പിടാൻ പറ്റില്ല ആ ഒപ്പ് നാളെയും വാങ്ങും, അല്ലേ? അതിനാണ് ഈ ജമ്മു കസർ എന്ന് പറയാം. അസർക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല എന്നാ മുൻകൂട്ടി ലുഹറിന്റെ സമയത്ത് ഒരു ഒപ്പിടുക, ലുഹറിന്റെ വക്തി നിസ്കരിക്കാൻ പറ്റിയില്ല എന്നാ അസറിന്റെ സമയത്ത് ആ ഒപ്പിടുക. അള്ള പറഞ്ഞ ഒപ്പിടണം, ഒരു ഒപ്പിട്ടാണ് പോണം, അതാ കണക്ക്. ഒപ്പ് ഉഴാതിരിക്കരുത്, ഒപ്പ് നിർബന്ധമാണ്. ബെല്ലടിച്ച ഒപ്പിടണം. അതൊരു പക്ഷേ യാത്രന്റെ തിരക്കിനായി സമയം തെറ്റിയാലും ഒപ്പുണ്ടാവണം, അതാണ് ജമ്പം കസറിന്റെ പൊരുള്. പൊരുള് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഈമാനിക ബന്ധപ്പെട്ട വലിയ പൊരുളൊന്നല്ല, പല വിഷയങ്ങളും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ നിസ്കാരത്തിനെ കുറിച്ച് പല രീതിയിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒന്ന് പറഞ്ഞതിനെ ആവർത്തിക്കണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പ്രമാണത്തിന്റെ അടിത്തറ പൊളിക്കാതെ ബുദ്ധിയിൽ തോന്നുന്ന രസകരമായ കാര്യങ്ങളിൽ ഒന്ന് എന്നേ ഇതിനർത്ഥമുള്ളൂ, അല്ലാതെ ഏതെങ്കിലും മദ്ഹബിന്റെ കൗൽ എന്നുള്ളതല്ല. അപ്പൊ ഈ ജമ്മു കസ്റി എന്നത് സത്യത്തിൽ സമയത്തിന് പറ്റിയിട്ടില്ലെങ്കിൽ ഇന്നത്തെ പേപ്പറിൽ ഒന്നൊപ്പിടുക, നാളെ ഒപ്പിടേണ്ടത് ഇന്നൊപ്പിടുക, ആ രീതിയിലുള്ള
ഒരു ഹിക്മത്ത് അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വിളിച്ചോടത്ത് കിട്ടുക എന്നുള്ളതാണ്. അതാണല്ലോ ഇതാ നൂതിയലി സ്വലാത്തിനെയോമിൽ ചുമ്മാതിക്കില്ല വതറുൽ ഭയം. വെള്ളിയാഴ്ചയില് ആ വെള്ളിയാഴ്ച അവിടെ പറഞ്ഞു വെള്ളിയാഴ്ചയിൽ വാങ്ങൊടുത്ത പിന്നെ കച്ചവടക്കം എന്നാണ് വിവാഹിക്കല്ലോ വിളിച്ചോടത്ത് ഇങ്ങനെ പോരിയെന്ന് പറഞ്ഞു. ഇതാ നൂതിയലി സ്വലാത്തിനെ യോമിൽ ചുമത്തി വസ്താവിലാതിക്കില്ല വതറുൽ ഭയം ലാലിക്കും ഹൈറുലക്കും ഇങ്കുന്നാൽ പറഞ്ഞത് കേട്ടോളി അതാ നിങ്ങൾക്ക് നല്ലതെന്ന്. അപ്പൊ അപ്പാരെ കുട്ടികളോട് പറഞ്ഞാൽ തന്നെ പറഞ്ഞാണ് കേട്ടത് നല്ലത്. അതിനർത്ഥം അതാണ് ലാലിക്കും ഹൈറുലക്കും ഇൻകുന്തും താലമുൻ പറഞ്ഞത് കേട്ടോ അതെനിക്ക് നല്ലത് എന്ന്. ഇൻകുന്തും താലമുൻ നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞതിനനുസരിച്ചോളി അതാ നല്ലത്. അപ്പൊ ഈ ജമ്മു കസറിന്റെ നിയമങ്ങൾ പെട്ടെന്ന് പഠിച്ചാൽ യാത്രയിൽ അത് ഉപയോഗിക്കാൻ കഴിയും. അതിനാണ് ഇന്നലെ ഞാനൊന്ന് മുന്തിക്കലും പിന്തിക്കലും ഉന്തിക്കലും പറഞ്ഞിട്ടൊന്ന് പകയിപ്പിച്ചിട്ടത്. ഇന്ന് അതിന് തീ കൊടുക്കല്ലേ റെഡി ആയിട്ടില്ലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിരുന്നു അതിനെ കുറിച്ച്. എന്താ നിങ്ങൾ എന്തിച്ചു നിങ്ങൾ എന്തെന്ന് കുറച്ച് അപ്പുറത്ത് പോയി നിങ്ങൾ എന്തിച്ചിരുന്നു അതിനെ കുറിച്ച്. വേറെ ഒരാളുണ്ടായിരുന്നല്ലോ ഇന്നലെ മൂന്നാളെയും പൊടി പൊടി ആളെ കാണാനല്ലേ അവിടെ അടച്ചോനെ ബേജാർ നോക്കൊണ്ട് ക്യാൻസലാക്കി കണ്ടു പോകുന്നുണ്ട് അല്ല. എന്നാ ആ സ്ഥാനത്ത് ഒരാൾ ഇരിക്കണല്ലോ ഇപ്പൊ ഒന്ന് അല്ല ഇന്നലെ മനസ്സിലായോ സംഗതി മനസ്സിലായോ മുന്തിക്കാലും പിന്തിക്കാലും മനസ്സിലായോ മനസ്സിലായില്ലേ ഞാൻ അവിടെയാണ്ട് പറഞ്ഞ പോലെ. അപ്പൊ ലുഹറിന്റെ വക്കത്തിന് അസറും കൂടി നിസ്കരിക്കുകയാണെങ്കിൽ എന്താ ഇനി പറയാ മുന്തിക്കല്. ഏഷാന്റെ സമയത്ത് മഗ്രിബൂടി നിസ്കരിക്കുകയാണെങ്കിൽ എന്താ ഇനി പറയാ പിന്തിക്കല്. മഗ്രിബിന്റെ സമയത്ത് അസറും കൂടി നിസ്കരിക്കുകയാണെങ്കിൽ എന്താ പറയാ അത് പറ്റൂല ആശരി. അപ്പൊ പിന്നെ വാക്കാണ്ട് പറഞ്ഞാൽ മതിയല്ലേ നമുക്ക്. ഞാൻ കരുതി അവിടെ ഇങ്ങനെ നിർത്താതെ അതേ ശൈലിയിലാണ്ട് പറഞ്ഞ ഞങ്ങളൊരു ഉന്തിക്കൽ അവിടെ നിന്ന് തരും വിചാരിച്ച്. അപ്പോ നമ്മൾ മുന്തിക്കാണ്. ഇപ്പൊ നിങ്ങള് ഇവിടുന്ന് ഒരു 12 മണിക്കാണ്ട് ഇറങ്ങി പോണത് കാസർഗോഡ് കാണും എന്നാ നിയമമുണ്ട്. ആ വക്കത്തിന്റെ മുമ്പ് നാടിന്റെ അതിർത്തി വിടണമെന്നാണ് മനസ്സിലായോ. ലുഹുർവാൻ കൊടുത്തിട്ട് ഇവിടുന്ന് ജമ്മു കസറാക്കി പോകാൻ പറ്റൂല. ലുഹുർവാൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ നാടിന്റെ അതിർത്തി വിടണം. ഈ നാടിന്റെ അതിർത്തി ഇപ്പൊ ജംഗ്ഷനെ കണ്ട് വിട്ട് കഴിയണം എടപ്പാളക്കാണ്ട് കഴിഞ്ഞിട്ട് അവിടുന്ന് പറ്റുള്ളൂ. അപ്പൊ ലുഹുർവാൻ കൊടുത്ത് ഞങ്ങള് ട്രെയിനിൽ കയറുന്നത് ട്രെയിനാണെങ്കിൽ വരാനേക്കുന്നത് അപ്പൊ വേഗം പോയിട്ട് കയറണം. അപ്പൊ അവിടെ ലുഹുർ നിസ്കരിക്കാൻ സമയമില്ല എന്നാ 1 മണിക്കൂർ ട്രെയിൻ വരുന്നുണ്ട് അതിന് കയറിയല്ലോ. കാസർഗോഡ് എത്തുമ്പോ 5 മണിയാവും. അപ്പൊ ലുഹുറിന്റെ സമയം തെറ്റും ചെയ്ത് എന്നെന്താ ചെയ്യ ട്രെയിനിൽ കയറുക. ലുഹുറിന്റെ സമയമായാല് ട്രെയിനൊരു നിയ്യത്ത് ചെയ്യാം. ലുഹുറെന്ന് ഫർമസ്കാരം അസറിലേക്ക് ബിന്ദിച്ച് ജമ്മാക്കാൻ ഞാൻ കരുതിയെന്ന് ഹലാസ് ജമ്മായി. അപ്പൊ ഞങ്ങൾ 5 മണിക്ക് കാസർഗോഡ് സ്റ്റേഷനിൽ പോയി ഇറങ്ങും. ഇറങ്ങിയാല് അവിടെ ഇറങ്ങിയാല് അവിടുത്തെ തന്നെ ഉണ്ട് ഒരു ജുമാഅത്ത് പള്ളി. ആ റോഡ് സൈഡില് പള്ളിയുണ്ട്, അപ്പുറത്തൊരു ഹോട്ടലുണ്ട്, ഇപ്പുറത്ത് പള്ളിയുണ്ട്, നടുവ് കൂടി റോഡുണ്ട്. കണ്ണൂർ ഇറങ്ങുകയാണെങ്കിൽ കണ്ണൂർ സ്റ്റേഷന്റെ തൊട്ടടുത്ത് വലിയൊരു പള്ളിയുണ്ട്. അതിൽ ഇതുവരെ ഒരു മൗലവിയായിരുന്നു, ഇപ്പൊ എന്റെ ഒരു സുഹൃത്താണ് ആബിദുദവിയാണ് അവിടുത്തെ ഖത്തീബ്. വലിയ ബട പള്ളിയാണ്, അവിടെ സൗകര്യമുണ്ടോ നിസ്കരിക്കാനായിട്ട് പോണം എന്നല്ല പറഞ്ഞേട്ടാ. വൈസ് ചാൻസിൽ കിട്ടുകയാണെങ്കിലായി പറഞ്ഞേ പരിശോധിക്കാൻ വേണ്ടി ആണ്ട് പോണ്ട. അവിടെ ഇറങ്ങിയാൽ അങ്ങനെ നിങ്ങൾക്ക് എന്താ ചെയ്യാ. ഇപ്പൊ ലുഹുർ അസറിലേക്ക് ബിന്ദിച്ച് ചെമ്മാക്കം കരുതിന്ന് നിയ്യത്ത് ചെയ്തില്ല, ട്രെയിന് നിയ്യത്ത് ചെയ്തില്ലേ. ഞാൻ അവിടെ ഇറങ്ങാ എന്നിട്ടോ എന്നിട്ട് ഒന്ന് കൊടുത്തിട്ട് ജമ്മാണിപ്പത് അള്ളാഹു തആലക്ക് വേണ്ടി ലുഹുർ എന്ന പർവസ്കാരം അസറിലേക്ക് ബിന്ദിച്ച് ചെമ്മാക്കി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത 4 റക്അത്ത് നിസ്കരിക്കണം. അവിടെ തന്നെ കസറും ആക്കാം. അപ്പൊ ഇങ്ങനെയാണ് നിയ്യത്ത് ചെയ്ത്. കസറാക്കണമെങ്കിൽ ട്രെയിനിൽ നിന്ന് നിയ്യത്ത് ചെയ്യണ്ട, അത് നിസ്കരിക്കുമ്പോൾ നിയ്യത്ത് ചെയ്താൽ മതി. ജമ്മാക്കുകയാണെങ്കിലാണ് ഇപ്പൊ ട്രെയിനിൽ നിന്ന് പിന്തിക്കേണ്ടത്. കസറാക്കണ വർത്താനം അവിടുന്ന് പറയണ്ട. അപ്പൊ കസറും കൂടി ആക്ക അള്ളാഹു തആലക്ക് വേണ്ടി ലുഹുർ എന്ന ഫർമസ്കാരം അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്കി കസറാക്കി കബിലക്ക് മുന്നിട്ടുകൊണ്ട് അതായി നിസ്കരിക്കുന്നു എന്ന് പറയരുത്. കാരണം ഇത് അതാ അല്ല ജമ്മാക്കാണ്, സമയം തെറ്റിക്കണല്ലോ. എന്നാ കള്ളാഹിന്റെ കുറ്റമില്ല. അപ്പോ ലുഹുറെന്ന ഫർമസ്കാരം അള്ളാഹു തആലക്ക് വേണ്ടി ലുഹുറെന്ന ഫർമസ്കാരം അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്കി കസറാക്കി 2 റക്അത്ത് കബിലക്ക് മുന്നിട്ടുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ. ഇപ്പൊ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടാ. ഇനി ഉടനെ അസർ ജമ്മ ഇല്ല, ജമ്മുണ്ടോ ഇല്ല. അസർ അസറിന്റെ സമയത്ത് തന്നെ പക്ഷെ കട്ട് ചെയ്യാ.
രണ്ടാക്ക. ആ സലാം കിട്ടിയ ഉടനെ ഒരു ഇക്കാമത്ത് കൊടുക്കുക, പിന്നെ അസറും ബാങ്ക് കൊടുക്കണ്ട, ഒരു അസറും. അള്ളാഹു തആലക്ക് വേണ്ടി അസറ എന്ന് പറഞ്ഞ നമസ്കാരം രണ്ട് റക്അത്ത് ഖസ്റാക്കി ബിലാ അങ്ങോട്ട് വേണ്ടി അതായത് അള്ളാഹു തആലക്ക് വേണ്ടി അസറ എന്ന് പറഞ്ഞ നമസ്കാരം രണ്ട് റക്അത്ത് ബിലാക്ക് വേണ്ടി ഖസ്റാക്കി അതാണ് നിസ്കരിക്കുന്നു. അവിടെ അതാണ്, കാരണം അസർ അസറിന്റെ സമയമാണല്ലോ. രണ്ട് റക്അത്ത് സലാം കിട്ടി, നാലര മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു, നാലര മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു, രണ്ടും കൂടി നാല് റക്അത്ത്. കൂലി കുറയോ? കാസർഗോട്ട് പോവാണെങ്കിൽ രണ്ടരക്കാത്താക്കി നിസ്കരിക്കുന്നതിനാണ് കൂടുതൽ കൂലി. ആ അങ്ങനുണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കലില്ല. ചിലരേക്കും എന്തപ്പോ സമയമുള്ള അത് മുഴുവനാണ് നിസ്കരിക്കാന്ന്, അത് മസാലയെ കുറിച്ച് വിവരമില്ലാത്തതുകൊണ്ടാണ്. 132 കിലോമീറ്റർ ആണ് ഹലാലായ യാത്രയെങ്കിൽ, ഹലാലായ യാത്ര ആയിരിക്കണം കേട്ടാ, പെണ്ണിന് വാച്ചിട്ടാൻ പോകുമ്പോൾ നിസ്കരിക്കാൻ പറ്റില്ല ഇങ്ങനെ, കാരണം വാച്ചിട്ട എല്ലാവരും കൂടി പോലെ തെറ്റാണ്. അങ്ങനെയുണ്ട്, ചിലപ്പോ അവിടുന്ന് വടച്ച് ഇവിടുന്ന് തലശ്ശേരി നിന്നൊക്കെ പെണ്ണുണ്ടിട്ട് വാച്ച് കിട്ടാൻ പോകും ചെറുപ്പക്കാരൊക്കെ കൂടി. അപ്പൊ നിസ്കാര ചൂടുള്ള ആൾക്കാർ മൂന്നാളത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടാവും, അവരൊക്കെ കൂടി പറയാം നമ്മൾ ജമ്മു കസറാക്കാന്ന്. പറ്റൂല, കാരണം വാച്ച് കിട്ടാൻ, പെണ്ണിനെ വാച്ച് കിട്ടാൻ പോകുന്നിട്ട് എല്ലാരും കൂടി പോയിട്ട് പെണ്ണിനെ ആലോറൊന്നും കാണല് മാസിയത്താണ്. മാസിയത്തിന്റെ യാത്രയിൽ ഇത് പറ്റൂല. ഒരാള് പെണ്ണിനെ കാണുക പുതിയാപ്പഴ, എന്നിട്ട് വാച്ച് കൈമ കെട്ടി കൊടുക്കാതെ പറ്റിയെന്നാൾക്ക് ഒരു ചിരി ഞിരിച്ചിട്ട് കൊടുത്തിട്ട് പോവുക, കൂടെ മറ്റുള്ളവർ കൂടി പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് വേറെ നടക്കാൻ വേണ്ടിയിട്ട് പോകണമെങ്കിൽ തർക്കമില്ല. മനസ്സിലായോ? ഈ വാച്ച് കിട്ടുന്നതിന് നമ്മളെ പിന്തുണ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം പിന്നാലെ പോയിട്ട് അവിടെ പന്തലിരുന്നിട്ട് അവിടെ വിളമ്പണ ഭക്ഷണം കഴിച്ചിട്ട് പോരാണെങ്കിൽ തെറ്റില്ല. എല്ലാരും കൂടി പെണ്ണിനെ കാണാൻ വേണ്ടി പോകണമെങ്കിൽ അതിൽ ജമ്മു കസറാക്കാൻ പറ്റില്ല. അങ്ങനെ തെറ്റായ യാത്രയാണ്. അതുകൊണ്ടാണ് അപ്പൊ ഹലാലായ യാത്ര 132 കിലോമീറ്റർ നടത്തുകയാണെങ്കിൽ ആ യാത്രയിൽ ജമ്മും കസറും പറ്റും. പക്ഷെ ഈ ദൈർഘ്യം 198 കിലോമീറ്റർ ആയാലോ? അവിടെ കസറാക്കലാണ് ശ്രേഷ്ഠത എന്നാണ് ഇമാമിങ്ങൾ എഴുതി വെച്ചത്. എന്ന് പറഞ്ഞാൽ നാലരക്കാത്തുള്ള നാലരക്കാത്ത് നിസ്കരിക്കുന്നതിനേക്കാളും കൂലി രണ്ടരക്കാത്ത് നിസ്കരിക്കുന്നതിനാണ്. ഇതാണ് ഇപ്പോൾ ളുഹ്ർ അസറിലേക്ക് പിന്തിച്ച് ചെമ്മാക്കുക എന്ന് പറയുന്നത്. ഇനി മുന്തിച്ച് ചെമ്മാക്കല്, മുന്തിച്ചമ്മാ, കാരണം ഞങ്ങളിപ്പോ ട്രെയിനിൽ കയറുന്ന 11:30 കാസർഗോഡൊക്കെ ട്രെയിനുണ്ട്, അതിനാണ് പോകണമെന്ന് കിട്ടാം 11:30. അപ്പൊ ളുഹ്റിന്റെ സമയത്ത് ചെല്ല, അല്ല 1:30 ട്രെയിനുണ്ട്, അപ്പൊ ളുഹ്റിന്റെ സമയമായി. എന്നാ പിന്നെ നമ്മൾ വാങ്കുളത്തിൽ പിന്നെ 3/4 മണിക്കൂർ സ്റ്റേഷനിൽ അവിടെ ഇങ്ങനെ നിൽക്കണ്ടല്ലോ. അപ്പൊ നമുക്കൊരു തോന്നല്, എന്നാ ഈ ളുഹ്റിന്റെ സമയത്ത് അസറും കൂടി കണ്ട് നിസ്കരിച്ചാലോ? അപ്പൊ പള്ളിയിൽ കയറുക, പള്ളി കയറിയിട്ട് ളുഹ്റിന്റെ നിസ്കരിക്കുക. മുന്തിച്ച് അമ്മാക്കുമ്പോ 3 ഷർത്തുണ്ട്, അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. മുന്തിച്ചമ്മാക്കുമ്പോ, പിന്തിച്ചമ്മാക്കുമ്പോ ഇല്ല. മുന്തിച്ചമ്മാക്കുള്ള നിബന്ധന എന്താ വെച്ചാല്, ആദ്യത്തെ നിസ്കാരം ആദ്യം നിസ്കരിക്കണം. അതെന്താ? ളുഹ്ർ. ഇപ്പൊ ളുഹ്റിന്റെ സമയത്ത് അസറ് മുന്തിച്ചമ്മാക്കല്ലേ, അപ്പൊ ആദ്യത്തെ വഖ്ത് നിസ്കരിക്കാം. ആദ്യത്തെ നിസ്കാരം, ആദ്യത്തെ ആ വഖ്തിലെ നിസ്കാരല്ലേ, അത് ആദ്യം നിസ്കരിക്കണം. എന്ന് അതിന്റെ മുമ്പ് മറ്റേ നിസ്കരിക്കാൻ പറ്റൂല. മുന്തിച്ച് കൊണ്ടുവരുന്ന ആ വഖ്ത് നിലവിലുള്ള വഖ്തിനേക്കാൾ മുന്തിക്കാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ അസർ നിസ്കാരം ളുഹ്റിനേക്കാൾ മുന്തിക്കാൻ പറ്റൂല. മുന്തിച്ചമ്മാക്കുമ്പോ പിന്തിക്കുന്നിടത്ത് അങ്ങനത്തെ കണക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം. മുന്തിച്ചമ്മാക്കുമ്പോ ആദ്യത്തെ നിസ്കാരം നിലവിൽ ഇപ്പോ ആഗതമായ വഖ്തിൽ ഉൾക്കൊണ്ട നിസ്കാരം ആദ്യം നിസ്കരിക്കണം. മനസ്സിലായിട്ടില്ലേ? അപ്പൊ മുന്തിച്ചമ്മാക്കുമ്പോ ആദ്യം എന്ത് നിസ്കരിക്കാൻ പറ്റൂല? അസർ നിസ്കരിക്കാൻ ആദ്യം ളുഹ്ർ. 1, 2, ആദ്യത്തെ നിസ്കാരത്തിന്റെ നീയത്തിന്റെ കൂടെ തന്നെ മുന്തിക്കുന്ന എന്ന നീയത്തും കരുതണം, അല്ലെങ്കിൽ സലാം വീട്ടുന്നതിന്റെ അടി കരുതണം. മനസ്സിലായില്ലേ? ആദ്യത്തെ നിസ്കാരം ഇപ്പൊ ളുഹ്ർ നമസ്കരിക്കുമ്പോ തന്നെ അള്ളാഹു തആല കണ്ട് ളുഹ്ർ എന്ന് പറഞ്ഞ നിസ്കാരം രണ്ട് റക്അത്ത് ഖസ്റാക്കി ഖിബ്ലാക്ക് വേണ്ടിട്ട് കൊണ്ട് അതാ നിസ്കരിക്കുന്നു. നീയത്ത് ളുഹ്റുണ്ട്. അസർ എന്ന ഫർള് നിസ്കാരത്തിന് ളുഹ്റിലേക്ക് മുന്തിച്ച് അമ്മാക്കി നിസ്കരിക്കാനും ഞാൻ കരുതി. രണ്ടും കൂടി ഒറ്റടിയാണ്. ഇനി ആ നീയത്തിന്റെ അടിയിൽ ഓർമ്മ ഇല്ലാന്ന് തൊട്ടാ, എന്നാ ളുഹ്റിന്റെ സലാം വീട്ടിന്റെ അടിയിൽ മുന്തിച്ചമ്മാക്കുക എന്നുള്ള മനസ്സ് കൊണ്ടുവരണം, അല്ലെങ്കിൽ പിന്നെ മുന്തിക്കാൻ പറ്റൂല എന്നാണ്. അതിന്റെ സമയം കഴിഞ്ഞു, പിന്നെ ളുഹ്ർ സ്കരിച്ചിട്ട് അസർ അസർനമ്യത്ത് നിസ്കരിക്കണം. മുന്തിച്ചമ്മാക്കമായ നിബന്ധനയാണ് ആദ്യത്തെ നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ തന്നെ രണ്ടാമത്തെ നീയത്ത് കരുതണം. നിങ്ങൾ മറക്കോ? കരുതണം. ഇനി ഒരു ഷർത്തും കൂടി ഉണ്ട്. എന്താണത്? ആദ്യത്തെ നിസ്കരിച്ച ഉടനെ മറ്റേത് നിസ്കരിക്കണം. ചൊറിയാൻ നിൽക്കരുത്, തുപ്പാൻ പോകരുത്, വെള്ളം കുടിക്കാൻ പോകരുത്, തൗതാരിക്കാൻ പോകരുത്, ഒന്നും പോകരുത്. നിസ്കാരം കഴിഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഒരു ഇക്കാമത്തിനുള്ള സമയം, ബാങ്കും കൂടി പറ്റൂല, ഉടനെ മറ്റോ നിസ്കരിക്കണം. ഈ മൂന്നെണ്ണം മുന്തിച്ച് എമ്മാക്കുമ്പോഴുള്ള ഷർത്താണ്. 1, ആദ്യത്തെ ആദ്യം നിസ്കരിക്കുക. 2, ആദ്യത്തെ കൂട്ടത്തിൽ രണ്ടാമത്തിന് എത്തിയ. 3, ഉടനെ നിസ്കരിക്കണം. ഇപ്പൊ നിങ്ങൾ ജമ്മും കസവും പഠിച്ചു, ഇനി പഠിച്ചിട്ട് ചെയ്യാൻ പഠിച്ചോനെ, അറിഞ്ഞിട്ട് ചെയ്യാൻ പഠിച്ചോനെ, മൂലേര് പറയുന്നില്ല പഠിച്ചോനെ, യാത്രയിൽ പെട്ട് പഠിച്ചോനെ, സമയത്ത് എന്താ കാട്ടെന്ന് അറിയില്ല പഠിച്ചോനെ, മൂലേർക്ക് ഫോൺ ചെയ്തപ്പോ റേഞ്ച് കിട്ടിയില്ല എന്നൊന്നും മേശറിന്ന് പറയാൻ നിൽക്കണ്ട. ഇപ്പൊ നിങ്ങൾ പഠിച്ചു,
വളരെ ഗൗരവത്തിൽ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. പുതിയാപ്പള്ളപ്പം പോവാണെങ്കിലും യാത്ര പോവാണെങ്കിലും സിയാർത്തിനൊക്കെ പോകുമ്പോൾ നിസ്കാരം കളാക്കണ കാലമാണ്. സിയാർത്തിന് പോകുമ്പോ ഒരു പക്ഷേ ഇത് അറിയാത്തോണ്ടായിരിക്കാം, എന്നാലും വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഏറ്റവും വലിയ തെറ്റാണ് നിസ്കാരം ഒഴിവാക്കണമെന്ന് ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് ഇന്നും ആവർത്തിക്കാണ്. മൃഗത്തിന്റെ സ്ഥാനം പോലുമില്ല, പന്നിയുടെ വില പോലുമില്ല, നായന്റെ ഗുണം പോലുമില്ല. നായനേക്കാൾ ഈ ലോകത്ത് ശർറായ ഒരു സൃഷ്ടി ഉണ്ടെങ്കിൽ അത് നിസ്കരിക്കാത്തവനാണ്. നിസ്കരിക്കാത്തവനൊരു മൃഗത്തിന്റെ വില അള്ളാന്റെ ദീനിലില്ല. നിസ്കരിക്കാത്തവൻ തൊട്ട പാത്രത്തിൽ നായക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ പറ്റൂല എന്നിവരെ ഇമാമികൾ ചർച്ച ചെയ്ത് എഴുതി വെച്ചത് കാണാൻ കഴിയും. വളരെ ഗൗരവമാണ്. നിസ്കരിക്കുന്നവൻ പാർക്കുന്ന നാട്ടിൽ വർക്കത്തുണ്ടാവില്ല, ഓ യാത്ര ചെയ്യുന്ന വണ്ടിയിൽ വർക്കത്തുണ്ടാവില്ല, ഓൻ കടന്നുറങ്ങുന്ന പുരയിൽ വർക്കത്തുണ്ടാവില്ല, ഓൻ തൊട്ട പാത്രങ്ങളിൽ വർക്കത്തുണ്ടാവില്ല. ഓനൊരു ഭക്ഷണ തീൻമേശയുടെ ചുറ്റുപാടത്ത് എവിടെയെങ്കിലും നിസ്കരിക്കാത്ത മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ ഇരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് അസുഖം ഉണ്ടാവും. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. കല്യാണ പേരിൽ പോയി ഞമ്മളെ ടേബിളിൽ അപ്പുറത്ത് നിസ്കരിക്കാത്ത വന്നിട്ട് തിന്നുന്നുണ്ട്. ഓന വേണ്ടി ഞമ്മൾ അവിടെയാണെങ്കിൽ ഓന്റെ കൂടെ ഇരുന്ന് തിന്നാൽ വേറെ സോക്കഡ് ഉണ്ടാവും. പരിശോധിച്ച് നോക്കിയ സോക്കഡ് കൂടിയില്ലേ, വേറെ സോക്കഡ് ഇല്ലാത്തവരാരാ ആരാള്? അതുകൊണ്ടാണ് തേനൂലേരി ബാബ എപ്പോഴും പറയും, തേനൂലേരി ഒറ്റ തളികയിൽ എല്ലാരും കൂടിയിരുന്ന് ഭക്ഷണത്തിന്റെ സംസ്കാരമുള്ള ആളായിരുന്നു. അങ്ങനെ തളികയ്ക്ക് ഭക്ഷണമൊക്കെ കൂടിയാണ് കൊട്ടിയാൽ തേനൂലേരി ബാബ പറയും, എല്ലാരും കൈ കഴിഞ്ഞ് പോരെ അള്ളാനെ കരുതിയിട്ട് നിസ്കരിക്കാത്ത ഒരു പാത്രത്തിന് അപ്പുറത്ത് മാറിക്കുന്നറി എല്ലാരും കണ്ട് പോരെ തിന്നാന് പറച്ചാനെ കരുതിയിട്ട് ഇന്ന സ്ലിപ്പാകല്ലേ നിസ്കരിക്കാത്തവരെ ഈ പാത്രത്തിന്റെ പരിസരത്ത് നിന്നാണ് മാറിക്ക് ഞങ്ങൾക്ക് തിന്നാനാണെന്ന് പറയും. അത് നിസ്കരിക്കാത്തവൻ ഇരുന്ന് തിന്നണ തീന്മേശയിൽ ബിസ്നി ലീറ്റ് കാര്യമില്ല, ബിസ്നിക്ക് കൂലിട്ടും. പക്ഷെ ഈ പഹേന ആ ബർക്കത്തൊക്കെ നഷ്ടപ്പെടുത്തും. അതാണ് ഈ പഹേനുള്ളവർക്കൊക്കെ ലയനത്താണ് ഇത്. ഒന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കുറെ കുട്ടികളുണ്ട് കൂലിപ്പണിക്കോ ഒക്കെ ഈമാനുള്ളവരാണ്. ദുഹുർ കള്ളാവും അസർ കള്ളാവും തീറ്റ ഒഴിവാവൂല, തീറ്റ അടിയിൽ നടക്കും. അതിപ്പോ കൂലിപ്പണിന്റെ അടിയിൽ പറവാണെങ്കിലും തിന്നാൻ നേരത്ത് കൈയേകിറ്റ് തിന്നു, കുടിക്കാൻ നേരത്ത് കൈയേകിറ്റ് കുടിക്കും. പക്ഷെ നിസ്കാരങ്ങളാവും. ഇവരിങ്ങനെ പണിയെടുത്തിട്ട് കുട്ടികളെ പോറ്റിട്ട് എന്താ എന്തൊരു കൂലിയാണ് എന്നറിയോ? രാവിലാണ്ട് ഇറങ്ങുക, അധ്വാനിച്ച് പണിയെടുക്കുക. ഓരോ പടവിനും നീയച്ച നന്നാക്കിയ സ്വർഗത്തിൽ ഓരോ കൊട്ടാരം ഇഷ്ടി കൊണ്ട് പടുക്കുന്ന കൂലിട്ടും. ഇവനിങ്ങനെ ഇവിടെ ഇങ്ങനെ കുട്ടികളെ പോറ്റാൻ നീയത്ത് ചെയ്തുകൊണ്ട് ഇങ്ങനെ പടക്കുമ്പോ സ്വർഗത്തിൽ അള്ളാഹുത്താല സ്വർണത്തിന്റെ ഇഷ്ടിക കൊണ്ട് കൊട്ടാരം അവന് വേണ്ടി മലക്കളെ കൊണ്ട് പണി ഏൽപ്പിക്കുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ നഷ്ടപ്പെടുത്തും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ. എന്നാലും കുട്ടികൾ ശ്രദ്ധിക്കൂല, അതൊരു വിഷയേ അല്ല. ആ യാത്ര പോ നിസ്കരിക്കുന്നവരെ യാത്ര പോകണമെങ്കിൽ നിസ്കരിക്കൂല, നിസ്കരിക്കുന്നവരെ കല്യാണം വരികയാണെങ്കിൽ നിസ്കരിക്കൂല, നിസ്കരിക്കുന്നവരെ മയ്യത്തിന് വഴി പോയാൽ നിസ്കരിക്കൂല, നിസ്കരിക്കുന്നവരെ ഒരു ഒരു എന്തെങ്കിലും ഒരു ബിസിനസ്സിൽ വ്യാപൃതരായാൽ നിസ്കരിക്കൂല. റമദാൻ മാസത്തിൽ നിസ്കാരം കളാക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഇന്നോട് ഒരാൾ പറഞ്ഞു അയാള് നോമ്പിൽ ഫസ്റ്റാ പക്ഷെ നിസ്കരിക്കൂല എന്ന് പറഞ്ഞു. എന്താ പോകേണ്ട കാര്യമുള്ളത്? കുറച്ചിന്റെ അടിയിൽ ഓട്ടാക്കിയിട്ട് വെള്ളം വെച്ചിട്ട് കാര്യമുണ്ടോ? ചേമ്പിന്റെ അടിയിൽ വെള്ളം വെച്ചിട്ട് കാര്യമുണ്ടോ? എന്തുകൊണ്ട് കാര്യമുള്ളത്? ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ട് കുടിച്ചിട്ട് കാര്യമുണ്ടോ? ദാഹം തൽക്കാലം ദാഹം മാറുന്നല്ലാതെ പിന്നീട് അതിന്റെ സേനോപ്തി വരൂലേ? നോമ്പ് വെച്ച കൂലി കാണോ? ആശ്രത്ത് പോയാൽ നിസ്കരിക്കാത്തവൻ എന്ത് നോമ്പ? ചില ആളുകൾ നോമ്പനെ നോക്കാത്തവരുണ്ട്. ഓല പിന്നെ പിന്നെ ഒരു രണ്ടു മണിക്കൂർ ചർച്ചയിലൊന്നും ഓലെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഓലി പിന്നെ വേറെ രൂപമാണ്. റമദാൻ മാസം നോമ്പോൽക്കാത്ത മനുഷ്യന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ എവിടെ എത്തി സമൂഹം? നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടെന്ന് രോഗികളാണെങ്കിൽ തർക്കടില്ല, ഒരു രോഗമില്ല. തടിമാടന്മാര് കുട്ടപ്പന്മാര് പട്ടാപ്പകൽ ഹോട്ടലിൽ കയറിയിട്ട് ചാമ്പിയിട്ട് ഏമ്പങ്കം വിട്ടു പോവാ. ഒരു കാര്യം എല്ലാവരും മനസ്സിലായിക്കോളേ, അത് ഡ്രൈവർമാരാണെങ്കിൽ ഓല വണ്ടി പോയാൽ നിങ്ങളെ യാത്രയിൽ ഒരു ബർക്കത്ത് ഉണ്ടാവില്ല. കാരണം റമദാന്റെ ശാപം തട്ടിയ മനുഷ്യനാണ് അവൻ. റമദാന്റെ ശാപം തട്ടിയ മനുഷ്യനാണ് അവന്. ഓനെ പെരുന്നാക്ക് വാടക കുളിക്കരുത്, കാരണം ഓന്റെ വണ്ടിക്ക് ഒരു ഹൈറും വർക്കത്തുണ്ടാവില്ല. എന്തുകൊണ്ട്? റമദാന്റെ ശാപം തട്ടിയാളാണ്. റമദാന്റെ ശാപം തട്ടിയവനക്ക് എന്ത് വർക്കത്തുണ്ടാകുക? വാപ്പാന്റെ ശാപം തട്ടിയവനക്ക് വർക്കത്തുണ്ടാവോ? ആലിമീനോ ശാപം തട്ടിയവനക്ക് വർക്കത്തുണ്ടാവോ? ഔലിയാക്കളെ ലയനത്തട്ടിയവനക്ക് വർക്കത്തുണ്ടാവോ? റമദാന്റെ ശാപം തട്ടിയവനക്ക് വർക്കത്തുണ്ടാവോ? ഓന്റെ വണ്ടിക്ക് വർക്കത്തില്ല, ഓന്റെ പൈസക്ക് വർക്കത്തില്ല, ഓന്റെ കുടുംബത്തിൽ വർക്കത്തില്ല, ഓന്റെ ആയുസിൽ അന്തസ്സില്ല. റമദാന്റെ ശാപം തട്ടിയവനാണ്. എന്തുകൊണ്ട്? ആ ദുആയെ നിയന്ത്രിച്ചത് മഹാനരായ മുത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫയാണ്. ദ്വാരം കൊടുത്തത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരിയിലാണ്.
അല്ലാഹുവേ റമദാൻ വന്നിട്ടതിനെ താരടിച്ചവനെ അതിനെ ബഹുമാനിക്കാത്തവനെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കല്ല അല്ലാഹു ജിബ്രീൽ ദുആ ചെയ്തപ്പോൾ ആ ദുആക്ക് ഞാൻ അമീൻ പറഞ്ഞു എന്ന് നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. റമദാൻ വന്നിട്ട് അതിനെ താരടിച്ചവന് ഓന അള്ളാഹുവെ അന്റെ റഹ്മത്ത് ഒഴിവാക്കണേ എന്ന് പറഞ്ഞത് ജിബ്രീലാണ്. അതിന് ആമീൻ പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ. ഇവനതിന് പെടാതെ കൂല. ഈ ലോകത്ത് ആര് പൊട്ടിട്ടില്ലെങ്കിലും കാരണമില്ലാതെ റമദാനിൽ പട്ടാപ്പകൽ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ചാമ്പി വാരി വർപ്പിക്കുന്ന മുസ്ലിം സമൂഹത്തിലെ നാമധാരികളായ നാമം മാത്രം മതം പേറി ജീവിക്കുന്ന ആളുകൾ അതിൽ പെടാതിരിക്കൂല. അതുകൊണ്ട് റസൂലുള്ളാന്റെ ദ്വാന്റെ ശാപം തട്ടിയനാണ്. ഓന്റെ വണ്ടിയിൽ കയറരുത്, ഓനെ വാടക വിളിക്കരുത്, ഓനെ പനി കടുപ്പിക്കരുത്, ഓനെ സൽക്കാരത്തിന് വിളിക്കരുത്. ഞാൻ അള്ളാന്റെ ശാപം തട്ടിയനാണ്. ഇതെല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാം. റമദാന്റെ സന്ദേശമായിട്ട് കുട്ടികൾക്ക് അറിയില്ല. ഇവിടെ തന്നെ ഒറ്റപ്പെട്ട ഏതോ ഒന്ന് രണ്ടാളുകളിലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, ഈ പള്ളിയിലല്ല നമ്മളെ നാട്ടില് റമദാൻ മാസം ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹുൽക്ക് നല്ല ബോധം കൊടുക്കട്ടെ. ഇനിയെങ്കിലും പത്ത് ദിവസം ബാക്കിയുണ്ട്, നന്നായിട്ട് തൗബ ചെയ്ത് വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് ഇറങ്ങി ഈ ആദ്യ തോന്നിയാസങ്ങൾ ജീവിതത്തിൽ ആവർത്തിക്കുന്ന അപകടത്തിൽ നിന്ന് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും കാത്തുരക്ഷിക്കട്ടെ. പിന്നെ നബിയുൽ മുസ്തഫ മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കുറഞ്ഞ ദിവസങ്ങളെ ബാക്കിയുള്ളൂ, ഇനിയൊരു വെള്ളിയാഴ്ച കൂടി നമുക്ക് കിട്ടുള്ളൂ. നാളത്തെ കഴിഞ്ഞാൽ പിന്നൊരു വെള്ളിയാഴ്ച കൂടി റമദാനിൽ കിട്ടുള്ളൂ, പിന്നത്തെ വെള്ളിയാഴ്ച പെരുന്നാൾ കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് രണ്ട് വെള്ളിയാഴ്ചയാണ് ഇനിയുള്ളത്, അതിലൊരു വെള്ളിയാഴ്ചയിലാകുമ്പം ഉള്ളത്. ഇനിയൊരു പകലും കൂടി ഇതിലുണ്ട്, ഇനിയൊരു അടുത്ത വെള്ളിയാഴ്ച. അല്ലാഹു തആല മഗ്ഫിറത്തിന്റെ ഇത്തക്കന്റെ ആൾക്കാരെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ 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 മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. മൗസല്ലല്ലാഹുമ്മ തവാബ മാ സല്ലൈന ഹദിയത മിന്നാ വലനിലാ ഹബീബിക മുസ്തഫ മുഹമ്മദിൻ وإلى جميع الأنبياء والمرسلين والأصحاب والأولياء وإلى من دفنوا حوالينا وإلى جميع المؤمنين والمؤمنات أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفرها لي من بركاته وسهل سبيلي الى خيراته ولا تحرمني قليلا من حسناته. السلام عليكم.